പി കൃഷ്ണപിള്ളയുടെ 114th ജന്മദിനവും 72th ഓർമ്മദിനവും ആചരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്ന വിശേഷണത്തിൽ ഒതുക്കാനാവാത്ത രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു പി കൃഷ്ണപിള്ള. 1906 തിരുവിതാംകൂറിലെ ഒരു ഭാഗമായിരുന്ന മധ്യവർഗ കുടുംബത്തിലാണ് സഖാവ് കൃഷ്ണപിള്ളയുടെ ജനനം. 14th വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അമ്മാവിന്റെയും സഹോദരിമാരുടെയും സംരക്ഷണത്തിലാണ് വളർന്നത്. ആലപ്പുഴയിലെ കയർ ഫാക്ടറിയിൽ പണി ചെയ്യവേ 1927 അലഹാബാദിൽ പോയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. അവിടെ വെച്ച് ഹിന്ദി ഭാഷ അഭ്യസിക്കുകയും സാഹിത്യ വിശാരദ് ബിരുദം നേടുകയും ചെയ്തു. 1929 കേരളത്തിൽ തിരിച്ചെത്തിയ കൃഷ്ണൻപിള്ള തൃപ്പൂണിത്തറയിൽ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാരസഭയുടെ പ്രചാരകനായി ജോലിയിൽ പ്രവേശിച്ചു. 1930 കേളപ്പന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥയിലെ 32 വളണ്ടിയർമാരിൽ ഒരാളായി അധിനിവേശത്തിനെതിരെ പോരാട്ടം കുറിച്ചു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കണ്ണൂർ ജയിലിൽ EMSനോടൊപ്പവും കമൽനാഥ് തിവാരി തുടങ്ങിയ നേതാക്കളെ പരിചയപ്പെടാൻ അവസരമുണ്ടാവുകയും ഇടതുപക്ഷ കേന്ദ്രീകരണത്തിനും കേരളത്തിന്റെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിത്തുവാകാനും കാരണമായി. തുടർന്ന് EMSനും AKGക്കുമൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും പാർട്ടി വളരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കുകൊണ്ട് അവർണർക്ക് വേണ്ടി അമ്പലമണി മുഴക്കി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിൽ കൃഷ്ണപിള്ള മുൻകൈയെടുത്തു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ കൃഷ്ണൻപിള്ള പിന്നീട് പോലീസ് പിടിയിലായി തടവിലായി. പുന്നപ്ര വയലാർ സമരത്തിന് കൃഷ്ണൻപിള്ള നേതൃത്വം നൽകി. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ പി കൃഷ്ണപിള്ള ഒളിവിൽ പോയി. ആലപ്പുഴ മുഹമ്മയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ കയ്യിൽ പാമ്പുകടിയേറ്റാണ് കൃഷ്ണപിള്ള മരിച്ചത്. എന്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എന്റെ ശരീരം തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട് എന്നായിരുന്നു അവസാന കുറിപ്പ്. TCV ന്യൂസ്, പുന്നയൂർകുളം.